ഖസാനത്തുൽ ഉൽ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ സ്നേഹ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വൈജ്ഞാനിക വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയി ലഭിക്കാൻ തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക സ്നേഹ സുഹൃത്തുക്കളെ നമ്മുടെ അദബുൽ അറബിയിലെ ഇരുപത്തി അഞ്ചാമത്തെ ക്ലാസ്സിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം മുഹമ്മദ് ഹുസൈൻ ഹൈക്കലിനെ സംബന്ധിച്ചാണ് ആമുഖങ്ങളില്ലാതെ നമുക്ക് വിഷയത്തിലേക്ക് വരാം മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ വലിത ഫിഖറിയ കഫർ ആനാം ഫി മദീനത്തി മൻസൂറ ബി ബിമ്മിസർ സന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ മിസിറിലെ മൻസൂറ പട്ടണത്തിലുള്ള കഫർആനാം ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് അദീബുൻ വഷാഹിറുൻ വസിയാസിയുൻ കബീറുൻ മിശ്രിയുൻ ഈജിപ്ഷ്യനായ പ്രഗത്ഭ സാഹിത്യകാരനും കവിയും രാഷ്ട്രീയക്കാരനും ആയിരുന്നു മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ ഹസൽ അല ഷഹാദത്തിൽ ഇബിതിയ സന അൽഫ് തിസ്അമിയവ വാഹേ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ അദ്ദേഹം തൻ്റെ പ്രാഥമിക പഠന സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി മിനൽ മദ്രസത്തിൽ ജമാലിയ ജമാലിയ പാഠശാലയിൽ നിന്ന് ഫുമ്മൽ മദ്രസത്തിൽ ഹുക്കൂക്കിൽ ഹുദൈവിയ ബിൽ ഖാഹിറ പിന്നീട് അദ്ദേഹം ഹൈറോയിലുള്ള ഹുദൈവിയ നിയമ പാഠശാലയിലേക്ക് നീങ്ങി ഫീഹാദി റാസത്ത് ഹുസ്താന വിയ അവിടെ അദ്ദേഹം തൻ്റെ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഹുദൈവിയ നിയമ പാഠശാലയിൽ വെച്ചിട്ടാണ് അദ്ദേഹം തൻ്റെ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത്

ഭരണഘടനാ ലിബറൽ പാർട്ടി എന്ന ഒരു സംഘടന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഈജിപ്തിലെ ആദ്യ ലിബറൽ പാർട്ടി രൂപീകരിച്ചത് ലജ്നത്തു സ്തരാസീൻ എന്നുള്ള പേരിലാണ് ലജ്നത്ത് സ്ഥലാസീൻ എന്ന പേരുള്ള ആദ്യ ലിബറൽ സംഘടന അത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതാണ് ഈജിപ്തിലെ മിശ്രയിലെ ആദ്യത്തെ ലിബറൽ പാർട്ടി ആ ലിബറൽ പാർട്ടി അവരുടെ കീഴിൽ ഉണ്ടാക്കിയ ഒരു വാരികയായിരുന്നു അസിയാസിയത്ത് ഉൽ ഉസ്ബുഖയ്യ എന്നുള്ളത് ഒയ്യ നഫിരി ആസത്തി തെഹരീരിഹ അതിൻ്റെ എഡിറ്റർ ചീഫ് എഡിറ്ററായിട്ട് ഇദ്ദേഹത്തെ നിയമിച്ചു സന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഈ അസിയാസിയത്തുൽ ഉസ്ബുഖയ്യ എന്ന വാരികയുടെ ചീഫ് എഡിറ്ററായിട്ട് മുഹമ്മദ് ഹുസൈൻ ഹൈക്കലിനെ നിയമിച്ചു ഇത് ഈ മാഗസിൻ ഈ വീക്കിലി സ്ഥാപിച്ചത് ആരാണ് ഹിസ്ബു അഹ് ദസ്തൂരിന എന്ന് പറഞ്ഞ ലിബറൽ പാർട്ടി സംഘടനയാണ് അത് രൂപീകരിച്ചത് അദ്ദേഹം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ മുഹമ്മദ് മഹ്മൂദ് രൂപം നൽകിയ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി കൂടെ ആയിരുന്നു വസീറത്തുൽ മയരിഫ് വസീറുൽ മയരിഫ് ആയിരുന്നു ആരെയും മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ആരുടെ മന്ത്രിസഭയിൽ മുഹമ്മദ് മെഹ്മൂദിൻ്റെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പക്ഷെ ആ മന്ത്രിസഭ അധിക കാലം നീണ്ടുനിന്നില്ല അത് ഉടനെ രാജിവെക്കുകയും തുടർന്ന് തുടർന്ന് വന്ന മന്ത്രിസഭ ഹുസൈൻ സിരിയുടെ മന്ത്രിസഭയായിരുന്നു ആ മന്ത്രിസഭയിലും അദ്ദേഹം മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് സേവനം ചെയ്തിട്ടുണ്ട് തൻ്റെ ജീവിതം ചെലവഴിച്ചിട്ടുണ്ട് തൂഫിയ സന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ മുഹമ്മദ് ഹുസൈൻ ഹൈക്കൻ മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കൃതികൾ നമുക്ക് പരിചയപ്പെടാം മു അല്ല സൈനബ് സൈനബ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഈ കൃതിയെക്കുറിച്ച് ധാരാളം മത്സര പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട് സൈനബ് എന്നുള്ള ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ് എന്നുള്ളത് അതുപോലെ തന്നെ ഫിഔത്തിൽ ഫറാഹി സൗറത്ത് ഉൽ അദബി ഹയാത്ത് മുഹമ്മദിൻ സലഹ് അലൈഹി വസ്ലാം മുഹമ്മദ് സലു അലൈവിസ്ലം തങ്ങളുടെ ജീവിതം حياة محمد تراجم مصرية وغريبة تراجم مصرية وغربية في منزل الوحي الصديق أبو بكر الفاروق عمر مذكرات في سياسة المصرية فصول فلسفة يا غاندي عشرة أيام في السودان ولدي هكذا خلقت تدنية وأتيت لبرادها രചനകളാണ് ഹക്കദ ഹൊലിക്കത്ത് എന്നുള്ളത് പൈസത്തിൻ്റെ അൻഹിയത്തിൽ എത്തി സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ഒരു കഥയാണ് ഹക്കദ ഹൊലിക്കത്ത് എന്നുള്ളത് അതുപോലെ തന്നെ സൈനബ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ റിവായയാണ് ഇങ്ങനെ ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഹയാത്തു അബൂബക്കർ ഹയാത്തു ഒമർ ഹയാത്തു ഉസ്മാൻ തുടങ്ങിയ ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് ഇൻഷാല്ല മുഹമ്മദ് ഹുസൈൻ ഹൈക്കലിൻ്റെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കി വെക്കണം അത് നാം ബൈഹാട്ടാക്കി വെക്കണം കാരണം പരീക്ഷകൾക്ക് ഗ്രന്ഥങ്ങൾ രചനകൾ ഒരു ധാരാളം ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ ഓരോ സാഹിത്യകാരന്മാരുടെയും രചനകൾ നാം മനഃപ്പാടമാക്കി വെക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം സ്ലാമലൈക്കും വരഹമുല്ല